ഒരു വിഷയത്തെ സംബന്ധിച്ച് മാധ്യമങ്ങളിലും അതേപോലെ വിദേശ മലയാളികളുടെ ഇടയിലും ചില ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ വിദേശ മലയാളികൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ, ആ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് 180 ദിവസം എന്നുള്ളത് 120 ദിവസമായിട്ട് കുറച്ചിരിക്കുന്നു, അതുകൊണ്ട് അവരെല്ലാവരും ഇനി നികുതി നൽകേണ്ടി വരും എന്നുള്ള ഒരു തീരുമാനം ഇന്നലത്തെ ബജറ്റിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഇന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ബജറ്റിലെ പ്രഖ്യാപനത്തെ വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞത്. ഇന്ന് ധനകാര്യമന്ത്രി ഇത് സംബന്ധിച്ചിട്ടുള്ള ധനകാര്യ വകുപ്പിന്റെ പത്രക്കുറിപ്പ് ഇറങ്ങിക്കഴിഞ്ഞു. ധനകാര്യ വകുപ്പ് അക്കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരിക്കുകയാണ്, ഇത് ഈ തരത്തിലുള്ള പുതുതായിട്ട് പ്രവാസികളായിട്ടുള്ള ആളുകളെ ടാക്സ് നെറ്റിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശവും ഇതിന്റെ പിന്നിലില്ല. വിദേശ രാജ്യങ്ങളിൽ തൊഴിലെടുക്കുന്നവരായിട്ടുള്ള ആരെയും ഈ പുതിയ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് നികുതി ഏർപ്പെടുത്താനുള്ള ഉദ്ദേശമില്ല എന്ന് ധനകാര്യ വകുപ്പ് ഇന്ന് വിശദീകരിച്ചിരിക്കുകയാണ്. ചില മാധ്യമങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, അവർക്ക് അവിടെ നികുതി കൊടുക്കാത്ത ആളുകൾക്ക് അവിടെ അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിന് ഇന്ത്യയിൽ നികുതി നൽകേണ്ടി വരും എന്നുള്ള ഒരു ധാരണ പരത്തപ്പെട്ടിട്ടുണ്ട്. ഇത് ശരിയല്ല എന്ന് ധനകാര്യ മന്ത്രാലയം ഇന്ന് ഒരു വാർത്താക്കുറിപ്പിലൂടെ വിശദീകരിച്ചിരിക്കുകയാണ്. അത് വീണ്ടും വിശദീകരിച്ചുകൊണ്ട്, ഇന്ത്യക്കാരനായിട്ടുള്ള ആരെങ്കിലും, ഇന്ത്യൻ പൗരനായിട്ടുള്ള ഏതൊരു വ്യക്തിയും ഇന്ത്യക്ക് പുറത്ത് സമ്പാദിക്കുന്ന തുകയ്ക്ക്, അവർക്കുണ്ടാകുന്ന വരുമാനത്തിന് ഇന്ത്യയിൽ നികുതി നൽകേണ്ടതില്ല എന്ന് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരിക്കുകയാണ്. അവർ ഇന്ത്യയിൽ നടത്തുന്ന സ്ഥാപനങ്ങളുടെ നികുതി മാത്രമേ നൽകേണ്ടതുള്ളൂ. ഇന്ത്യക്ക് പുറത്ത് അവർക്കുണ്ടാകുന്ന വരുമാനം, അത് ബിസിനസ്സാണെങ്കിലും പ്രൊഫഷൻ ആണെങ്കിലും, അങ്ങനെയുള്ള ഇന്ത്യൻ ബിസിനസ്സിൽ നിന്നോ ഇന്ത്യയിലുള്ള തൊഴിലിൽ നിന്നോ ലഭിക്കുന്ന വരുമാനത്തിന് മാത്രമേ നികുതി നൽകേണ്ടതുള്ളൂ. പുറത്ത് ഉള്ള, അതായത് വിദേശ രാജ്യങ്ങളിലുള്ള അവരുടെ വരുമാനത്തിന് ഇന്ത്യയിൽ നികുതി നൽകേണ്ട ആവശ്യമില്ല എന്ന് ധനകാര്യമന്ത്രി ഇന്ന് വളരെ കൃത്യമായിട്ട് വാർത്താക്കുറിപ്പിലൂടെ വിശദീകരിച്ചിരിക്കുകയാണ്. ഇത് ആവശ്യമാണെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് നിയമപരമായിട്ടുള്ള നിർമ്മാണങ്ങൾ നടത്താനും സർക്കാർ ഉദ്ദേശിക്കുന്നു എന്നും സൂചിപ്പിച്ചിരിക്കുകയാണ്. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.